മകരജ്യോതി തെളിയുന്ന ഇന്ന് പുണ്യം പൂങ്കാവന ദിനമായി കൊണ്ടാടുകയാണ്. ശബരിമല കേന്ദ്രീകരിച്ച് തുടങ്ങിയ പുണ്യം പൂങ്കാവനം യജ്ഞം 1000 ആരാധനാലയങ്ങളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനുള്ള യജ്ഞത്തിന് ചുക്കാൻ പിടിക്കുന്ന പി വിജയൻ IPS വ്യക്തമാക്കി. പമ്പയിൽ നിന്ന് സുതീഷ് ഗോപാലിന്റെ റിപ്പോർട്ട്. പ്രധാനമന്ത്രിയുടെ വരെ പ്രശംസ പിടിച്ചു പറ്റിയതാണ് പുണ്യം പൂങ്കാവനം പദ്ധതി. അത് ശബരിമലയും സന്നിധാനവും എല്ലാം തന്നെ വളരെ ശുദ്ധിയോടും വൃത്തിയോടും സൂക്ഷിക്കുക എന്ന ഒരു വലിയ ലക്ഷ്യത്തോടെയുള്ളതായിരുന്നു. അതിന് നേതൃത്വം നൽകിയ IG വിജയൻ സാറെ ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം ഇന്നിവിടെ ഈ പുണ്യം പൂങ്കാവനം ദിനമായി ആചരിക്കുന്നതിൻ്റെ ഭാഗമായി കൂടിയാണ് എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തോടെ തന്നെ അതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കുക. ഇപ്പം പുണ്യം പൂങ്കാവനം പദ്ധതി അത് വലിയ രീതിയിലുള്ള ഒരു രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരു പദ്ധതിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടാണ് എത്തിയേക്കുന്നത്. എന്തൊക്കെയാണ്, എങ്ങനെയാണ് ഇപ്പം പ്രവർത്തനം പുരോഗമിക്കുന്നത്? ഈ വർഷം ഭക്തജനങ്ങളുടെ അളവ് കൂടുതൽ കുറവായതുകൊണ്ടും മാത്രമല്ല ഞങ്ങൾ 10-ാമത്തെ വർഷത്തിലേ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ശബരിമലയിൽ നിന്ന് നൽകിയിരിക്കുന്ന ഈ സന്ദേശം നാട്ടിലെ എല്ലാ ദേവാലയങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 1000-ൽ പരം ദേവാലയങ്ങളിൽ പുണ്യം പൂങ്കാവനം കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അത് ഹൈന്ദവ ക്രൈസ്തവ ഇസ്ലാമിക ദേവാലയങ്ങളുണ്ട്. ഈ എരുമേലി നേരത്തെ തന്നെ ഒരു വലിയ ജനകീയ മുന്നേറ്റമായിട്ട് വലിയൊരു രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതുകൂടാതെ നിലയ്ക്കലും പമ്പയിലും നടക്കുന്നുണ്ടായിരുന്നു. വണ്ടിപ്പെരിയാർ ഇന്ന് ഒരു സൗത്ത് ഇന്ത്യയിൽ തന്നെ പ്രധാന ക്ഷേത്രങ്ങളിലേക്കെല്ലാം തന്നെ പുണ്യം പൂങ്കാവനത്തിൻ്റെ സന്ദേശങ്ങൾ എത്തിച്ച് അവിടെ അത് ഞങ്ങൾ ഈ ശബരിമലയിൽ ചെയ്യേണ്ടതും ചെയ്യേണ്ടതായിരിക്കുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് സപ്തകർമ്മങ്ങൾ ഉണ്ടാക്കി ഒരു പദ്ധതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ശബരിമലയിൽ വരുന്ന ആളുകൾ ആരും തന്നെ അനാവശ്യമായ ഒന്നും തന്നെ കൊണ്ടുവരാതിരിക്കുക, പ്രത്യേകിച്ചും പ്ലാസ്റ്റിക്. പിന്നെ കൊണ്ടുവന്ന ബാക്കി വരുന്ന വസ്തുവകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൂങ്കാവനത്തിൽ ഉപേക്ഷിക്കാതെ അത് അവരവരുടെ വാസസ്ഥലങ്ങളിൽ കൊണ്ടുപോയി പിന്നെ സംസ്കരിക്കുക. ഒരു മണിക്കൂറെങ്കിലും ശബരിമല ക്ലീനിങ്ങിൽ പങ്കാളികളാകുക. അതോടൊപ്പം തന്നെ പമ്പാ നദിയുടെ പരിശുദ്ധി കാത്തു സൂക്ഷിച്ച് അതിൽ എണ്ണയും സോപ്പും ഉപയോഗിക്കാതിരിക്കുകയും അതിൽ ഉടുവസ്ത്രം വലിച്ചെറിയാതിരിക്കുകയും ചെയ്യുക. അതുപോലെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ടോയ്ലറ്റുകളും മറ്റും വൃത്തിയാക്കിയതിന് ശേഷം കൈമാറ്റം ചെയ്യാം. മറ്റൊരു ഭക്തന് നൽകുക. ഈ ശബരിമലയിൽ ആവശ്യമായ തിക്കും തിരക്കുകളൊന്നും ഉണ്ടാക്കാതെ ക്യൂ പാലിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ശബരിമലയിൽ നമ്മളെ ഈ മാലിന്യങ്ങളല്ല വിതറേണ്ടത്, മറിച്ച് നന്മയുടെ വിത്തുകൾ ഇറക്കിക്കൊണ്ട് നല്ല മനസ്സുമായി തിരിച്ചു പോകുക എന്നൊക്കെയുള്ള രീതി. ഇത് കഴിഞ്ഞ 10 വർഷമായിട്ട് പല രീതിയിലും ആളുകളിലേക്ക് എത്തിക്കുന്നതിൽ വലിയൊരു രീതിയിൽ നമുക്ക് പങ്കാളികളായിട്ടുണ്ട്, വിജയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ കരുതുന്നത് ഈ ഒരു സന്ദേശം എല്ലാ ദേവാലയങ്ങളും അതിൻ്റെ സന്ദേശ കേന്ദ്രങ്ങളാക്കിക്കൊണ്ട് പ്രകൃതിയെയും വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം, അതുപോലെ തന്നെ ഈ പ്രകൃതി സംരക്ഷണം, അതായത് വായു, വെള്ളം, ഭൂമി, മനുഷ്യൻ്റെ നിലനിൽപ്പിന് വളരെ അനിവാര്യമായിരിക്കുന്ന വായു, വെള്ളം, ഭൂമി എന്നിവയുടെ സംരക്ഷണത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. അതിൻ്റെ ഭാഗമായിട്ട് പല ദേവാലയങ്ങളിലും പൂന്തോട്ടങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഹൈന്ദവ ക്ഷേത്രങ്ങളാണെങ്കിൽ അവിടുത്തെ പൂജയ്ക്ക് ആവശ്യമായിരിക്കുന്ന പൂന്തോട്ടങ്ങൾ വെച്ചിട്ട്, ശബരിമലയിലും ഞങ്ങളൊരു ചെറിയ പൂന്തോട്ടം വെച്ചിട്ടുണ്ട്. പല ക്ഷേത്രങ്ങളും പൂന്തോട്ടങ്ങൾ വെക്കുന്നുണ്ട്, വളരെ എസൻഷ്യൽ അത്യാവശ്യമായിരിക്കുന്ന ചെടികൾ വെച്ചുണ്ട്. ചില ജലാശയങ്ങളൊക്കെ തന്നെ ക്ലീൻ ചെയ്യുന്ന പരിപാടി നടത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു സക്കേറിയാസിസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ പുണ്യം തൂത്തുട്ടി എന്നുള്ളൊരു പേരിൽ വലിയൊരു രീതിയിൽ നടക്കുന്നുണ്ട്. ഓരോരോ ദേശത്തിൻ്റെയും ഓരോരോ ദേവാലയത്തിൻ്റെയും പ്രത്യേകത അനുസരിച്ചിട്ട് അവിടെയുള്ളതെല്ലാം തന്നെ പ്രകൃതി സംരക്ഷണവും വ്യക്തി ശുചിത്വവും അതുപോലെ തന്നെ പരിസര ശുചിത്വം എന്നുള്ള രീതിയിൽ വലിയൊരു മുന്നേറ്റം ഇതിൻ്റെ ഭാഗം നടക്കുന്നുണ്ട്. നമുക്ക് സൗത്ത് ഇന്ത്യയിലെല്ലാം കൂടിയായിട്ട് ഒരു 10,000-ത്തിൽ പരം വോളണ്ടിയേഴ്സ് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനത്തോടെ മറ്റ് പൊതുജനങ്ങളുടെ ഒരു സമീപനവും അത് പൂർണ്ണമായും അംഗീകരിച്ച് സ്വീകാര്യത അവരുടെയും ലഭിക്കുന്നതല്ലേ ഈ ഒരു വിജയത്തിൻ്റെ പിന്നിൽ? തീർച്ചയായിട്ടും ഇതൊരു ഒരു വ്യക്തിയുടെയോ ഒരു പ്രസ്ഥാനത്തിൻ്റെയോ ഇതൊരു കൂട്ടായ്മയാണ്. നമ്മളുടെ നിലനിൽപ്പിന് ആവശ്യം, ഇപ്പോൾ ശബരിമലയുടെ നിലനിൽപ്പിന്, ശബരിമലയിൽ നമ്മൾ പ്ലാസ്റ്റിക് ഈ രീതിയിലുള്ള നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലുള്ള പ്ലാസ്റ്റിക്കുകളൊക്കെ വലിച്ചെറിയുകയാണെങ്കിൽ ശബരിമല അധികം താമസിയാതെ തന്നെ ഒരു മരുഭൂമിയായി മാറിയേക്കും. അതോടൊപ്പം തന്നെയാണ് നമ്മളീ പമ്പാ നദി, ഭാരതത്തിലെ വണ്ണം ഒരു പുരാതന നദിയാണ് പമ്പാ നദി. പക്ഷേ ഈ നദിയിൽ നമ്മൾ ഇങ്ങനെ അലക്ഷ്യമായിട്ടുള്ള പ്രവർത്തനം നടത്തുകയാണെങ്കിൽ നദി തന്നെ നമുക്ക് നഷ്ടമാവും. അപ്പോൾ ഇത് ജനങ്ങളുടെ നിലനിൽപ്പിന്, മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമായ കാര്യങ്ങളാണ് പുണ്യം പൂങ്കാവനം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു കൂട്ടായ്മക്ക് സാധ്യതയുണ്ട്, കൂട്ടായ്മകൾ ഒത്തുവരുന്നുമുണ്ട്. അത് ഇപ്പോൾ എന്തായാലും ശബരിമലയിൽ മാതൃകാപരമായി തുടങ്ങിയ ഈ പുണ്യം പൂങ്കാവനം പദ്ധതി 1000-ൽ അധികം ദേവാലയങ്ങളിലേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് അതും വലിയ രീതിയിലുള്ള ഒരു ജനപങ്കാളിത്തത്തോടെ പൂർണ്ണ വിജയത്തിലേക്ക് എത്തുകയാണ്. അത് രാജ്യത്തിന് തന്നെ മാതൃകയാണ്, ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ മാതൃകയാവുന്ന രീതിയിൽ ഇത് പുരോഗമിക്കുമ്പോൾ അതിന് നേതൃത്വം നൽകുന്ന വിജയൻ സാറാണ് അതിൻ്റെ വിശേഷങ്ങൾ നമ്മളോട് പങ്കുവച്ചത്.